എൻ്റെ അധ്യാപകരോടാ എൻ്റെ സഹപാഠികളോടാ ഞാൻ ജീവിതത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടിയ ഏതെങ്കിലും വ്യക്തികളോടാവാം, ഏതെങ്കിലും സംഭവങ്ങളോടാവാം, സാഹചര്യങ്ങളോടാവാം, ഒരുപക്ഷെ എന്നോട് തന്നെയാവാം, ആരോടാണ് ഞാൻ മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ചിരിക്കുക? ആ വ്യക്തികളെ ഓരോരുത്തരെയും ഈശോയുടെ ഈ ദിവ്യകുമാരന്റെ നാഥന്റെ മുൻപിലേക്കൊന്ന് എടുത്തു പറഞ്ഞു തന്നെ ഇപ്പോൾ ഒന്ന് സമർപ്പിക്കുകയാണ്. മനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി അതാര് തന്നെയായിരുന്നാലും ആ വ്യക്തിയെ ഈശോയുടെ സന്നിധിയിൽ എപ്പോഴും സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. മകളെ, ഈ ആരാധനയിൽ ഈശോ നിന്നെ സ്പർശിക്കണമെങ്കിൽ വെറുപ്പ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. വെറുപ്പ് ഉപേക്ഷിച്ച് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്നിൽ ദൈവത്തിന്റെ വലിയ പകരുന്നത്. കുരിശിലെ ഈശോ എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മനുഷ്യ മക്കളെ സ്നേഹിച്ച് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശേറ്റുവാങ്ങാൻ തയ്യാറായ ഈശോയെ ഒറ്റിക്കൊടുത്തവരോടും തള്ളിപ്പറഞ്ഞവരോടും അവിടുന്ന് ക്ഷമിക്കുന്നില്ലേ? അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, പിതാവേ അവൾ ചെയ്യുന്നത് എന്തേയെന്ന് അവരറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്ന. മകനെ, മകളെ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നിന്റെ മനസ്സിൽ നീ ചില വ്യക്തികളോട് വെറുപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് അവൾ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കാം. അവൾ നിന്നെ വേദനിപ്പിച്ചു എന്ന് നീ കരുതുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരോട് വെറുപ്പ് മനസ്സിൽ നീ സൂക്ഷിച്ചിരിക്കുന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിന്റെ ജീവിതത്തിൽ നീ എത്രയോ പേരെ വേദനിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നീ അറിയാതെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ നോട്ടം കൊണ്ട് നീ എത്രയോ പേരെ വേദനിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നീ അറിയാതെ ആയിരിക്കാം. ഇതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരും നിന്റെ മനസ്സിലേക്ക് മുറിവുകൾ തന്നിരിക്കുന്നത്? ഈശോ കുരിശിൽ കിടന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന മനസ്സിലേക്ക് കൊണ്ടുവരിക. പിതാവേ അവർ ചെയ്യുന്നത് എന്തേയെന്ന് അവരറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്ന്. മകളെ, നീ ഓർക്കണം, അവർ നിന്നോട് ചെയ്യുന്നത് എന്തേയെന്ന് അത് നിന്റെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകളുടെ ആഴം അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ നിന്നെ വേദനിപ്പിക്കുകയില്ലായിരുന്നു. ഈശോ പറയുകയാണ് അവരറിവില്ലാത്തവരായിരുന്നുവെന്ന്, അവരറിവില്ലാത്തവരായിരുന്നുവെന്നാണ് ഈശോ പറയുക. അറിവില്ലായ്മ പാപമല്ലായെന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ നിന്നെ വേദനിപ്പിച്ചവര് അറിവില്ലാതെ ചെയ്തു പോയതാണ് എങ്കിൽ അവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള കടമ നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയണം. നീ ഓർത്തു നോക്കിയേ, ഈശോ ഇന്ന് കുമ്പസാരത്തിലൂടെ നിന്റെ സർവപാപങ്ങൾ കഴുകിക്കളഞ്ഞില്ലേ? ഈശോയെ നീ എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. അവിടുത്തെ പക്കൽ നിന്ന് പടികിറങ്ങി പോയിട്ട് ഇന്ന് നിന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ നീ തയ്യാറായ ആ നിമിഷം തന്നെ നിന്റെ സർവപാപങ്ങൾ മായ്ച്ച് നിന്നോട് ഈശോ ക്ഷമിച്ചില്ലേ? ഈശോ നിന്നോട് ക്ഷമിച്ചുവെങ്കിൽ നിനക്ക് കടമയുണ്ട് നീ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്നുള്ളത്. അവരനോട് ക്ഷമിക്കണമെന്നുള്ളത് അത് നിന്റെ കടമയാണെന്ന് മകളെ നീ തിരിച്ചറിയുക. നിന്നെ വേദനിപ്പിച്ചു എന്ന് നീ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികള്, നീ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തികളെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ സന്നദ്ധയിലേക്ക് നീ ഒന്ന് സമർപ്പിച്ചേ. അവർ ചെയ്യുന്നത് എന്തേയെന്ന് അവരറിയുന്നില്ല എന്ന് ഈശോയോടൊന്ന് പറഞ്ഞേ. ഈശോയെ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിഞ്ഞില്ല, അവരോട് പൊറുക്കണമേ എന്ന് അദ്ദേഹം ഒരുക്കുന്ന പ്രാർത്ഥിക്കാൻ. ഒപ്പം മകളെ, നിന്നോട് ആർക്കെങ്കിലും വെറുപ്പ് ഉണ്ട് എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ, നിന്നോട് ആർക്കെങ്കിലും വെറുപ്പ് ഉണ്ട് എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അവരെ കൂടെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് അവരും അറിയുന്നില്ല എന്തുകൊണ്ടാണ് നിന്നോട് വെറുപ്പ് അവർ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നും, നീ എന്ത് കാരണത്താലാണ് അവരെ വേദനിപ്പിച്ചത് എന്നും അവരും അറിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവർക്ക് വേണ്ട കൂടെ നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയും നിന്നോട് മനസ്സുകളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരെ കൂടെ, അത് നീ ആരെങ്കിലും നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ യാചനയോടെ പിടിച്ച് അവരെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അവരോട് കൊടുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നിന്നോട് ആർക്കെങ്കിലും വെറുപ്പുണ്ട് എന്ന് വിചാരിക്കുന്നവരെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവരോട് പൊറുക്കണമേ എന്ന് ഹൃദയം ഒരിക്കുന്നു പ്രാർത്ഥിച്ചേ. യാചനയോടെ പിടിച്ചു പാകട്ടെ. നിന്നോട് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് നീ കരുതുന്ന വ്യക്തികളെയും
നിന്ന വേദനിപ്പിച്ചവരെയും പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അവരോട് പൊറുക്കാനുള്ള കൃപ ലഭിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് നിന്നോട് പൊറുക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അവരെ സമർപ്പിച്ചെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എല്ലാ മക്കളെയും അങ്ങ് രക്ഷപ്പെടണമേ. ഈശോയെ അവരുടെ മനസ്സിൽ നിന്ന് ഞങ്ങളോടുള്ള ഗൗരവ മാറ്റി കളയണമേ. ഈശോയെ ഞങ്ങൾ വേദനിപ്പിച്ച് എല്ലാവരെയും വലിയൊരു സംഖ്യയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം വേദനിപ്പിക്കുവാനും രക്ഷപ്പെട്ടേ എന്ന് അവരോട് മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളോട് ആരെങ്കിലും മുഴുവനേക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മാറ്റങ്ങളുടെ പ്രവർത്തനങ്ങളോട് ചിന്തകളോട് വിവാദങ്ങളുടെ വിചാരങ്ങളുടെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുക്കാനുള്ള കൃപ നൽകണമേ. നിന്റെ തിരുവെണ്ണനാളെ കഴുകണമേ. ഈശോയെ 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 ഞാൻ വേദനിപ്പിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ ഞാൻ വേദനിപ്പിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ എന്നെ വേദനിപ്പിച്ചോട് ഞാൻ ഇതാ സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്നത് എന്താ എന്ന് അവരറിയില്ലെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഈശോയെ ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുന്നില്ല എന്ന് നിനക്ക്
നിനക്ക് അസാധ്യമായിട്ടുള്ള ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കൃപ നിങ്ങളെ ഒഴുകിയിറങ്ങിയാൽ ക്ഷമിക്കാനായിട്ട് നിനക്ക് സാധിക്കും മകളെ. നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ മതി, എനിക്ക് ക്ഷമിക്കണം കർത്താവേ എന്ന് ഈശോയുടെ ഹൃദയം ഒഴുകി നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ തന്റെ കൃപ നിന്നിലേക്ക് ഒഴുകി നിന്നിൽ നിന്ന് എല്ലാം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊള്ളും. പക്ഷെ നീ വിചാരിക്കണം, ക്ഷമിക്കാനും പൊറുക്കാനും നിനക്ക് സാധിക്കുകയും മനസ്സുണ്ടോ എന്ന് നീ എന്ന് ചിന്തിച്ചു നോക്കുകയും ദൈവത്തിന്റെ കൃപ നിന്റെ കയ്യിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങളാണ്. ഒരു സ്ത്രീയായുടെ ഈശോ പറയുന്നില്ല നിനക്കിന്റെ കൃപ മതി എന്ന്, നിനക്ക് ദൈവത്തിന്റെ കൃപ മതി മകളെ. ബലഹീനതകളിലേക്കാണ് ദൈവത്തിന്റെ ശക്തി നിറയുന്നത് എന്ന് ഓരോ സ്ത്രീ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ ബലഹീനതയെ ക്ഷമിക്കാനാവാത്ത അവസ്ഥകളെ നീ ചൊല്ലി കൊടുത്തേ, മുറിവേറ്റിരിക്കുന്ന നിന്റെ ഹൃദയത്തെ നീ ചൊല്ലി കൊടുത്തേ, നിന്റെ മുറിവേൽപ്പിച്ച വ്യക്തികളെ നീ ചൊല്ലി കൊടുത്തേ, നിനക്ക് മുറിവ് നൽകിയ സാഹചര്യങ്ങൾ നീ ചൊല്ലി കൊടുത്തേ, നീ നിനക്ക് മുറിവ് നൽകിയ സംഭവങ്ങളെ നീ ചൊല്ലി കൊടുത്തേ. ഈശോയെ എന്നോട് പറ, കണ്ണു തുറന്ന് ഈശോയെ നോക്കിയിട്ട് പറ, ഈശോയെ എനിക്ക് പറ്റുന്നില്ല, ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് പറ്റുന്നില്ല കർത്താവേ, നിന്റെ കൃപ എന്നിലേക്ക് ഒഴുകിയാൽ എനിക്ക് സാധിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് പൊറുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈശോയെ. കരങ്ങളെ ആചരയോട് പിടിച്ച് നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ഓരോ വ്യക്തികളെയും ഈ ദിവ്യകാരുടെ സ്ഥലത്തിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എന്നോട് കൊടുത്തേ സ്വരമുയർത്തി പറ
ഹൃദയ
ഹൃദയത്തിൽ വലിയ ഭാരമായിരിക്കുന്ന ഒരു മകളുടെ അരികിൽ ഈശോ എന്ന് ആ മകളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ സൗഖ്യങ്ങൾ ഈശോ ഇപ്പോൾ നൽകുന്ന ക്ഷമിക്കുന്ന ചില മക്കളിലേക്ക് വലിയ സൗഖ്യങ്ങൾ ഈശോ ഇപ്പൊ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മകളുടെ ശിരസില് കഴുത്തിലെ ഞരമ്പ് സംബന്ധമായുള്ള രോഗാവസ്ഥയിൽ നിന്ന് ഒരു മകൾക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നതായി കാണിക്കുന്നത്. കരകളിയാജനോട് പിടിച്ച് എല്ലാ മക്കളും കരകളിയാജനോട് പിടിച്ച് മണ്ണടച്ച് മണ്ണടച്ചിന്റെ മക്കൾ മാത്രം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ്യ.